നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് സന്ദീപ് നായർ എന്ന വ്യക്തി ജയിൽ മോചിതനായി ഈ സന്ദീപ് നായർ സ്വപ്ന സുരേഷിൻ്റെ കൂടെ സ്വർണ്ണക്കടത്തൽ അതായത് യു എ കോൺസുലേറ്റ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ ഇത്രയും നാൾ ഏതാണ്ട് ഒരു വർഷത്തിന് മുകളിൽ ജയിലിലൊക്കെ ആയിരുന്നു കോഫയ പോസെ വകുപ്പ് വഴിയായിരുന്നു എന്തായാലും ഇപ്പോൾ അദ്ദേഹം ജയിൽ മോചിതനായിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ മനുഷ്യനെ പുട്ടിയടിക്കൽ അതായത് വെള്ളപൂശാനുള്ള സംഗതികളാണ് ഇനി മാമാ മാധ്യമങ്ങളുടെ വകയായിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കും ഇ ഡി അങ്ങനെ പറഞ്ഞു അങ്ങനെ പറയാൻ പറഞ്ഞു ഇങ്ങനെ പറയാൻ പറഞ്ഞു അതായത് മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ പറഞ്ഞു ശിവശങ്കറിൻ്റെ പേര് പറയാൻ പറഞ്ഞു എന്നൊക്കെ ഇനി പറയിക്കും ഇനി അത് അങ്ങനെയുള്ള നാടകങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ കുറേ കാലം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി സ്വപ്നയെ ഇറങ്ങിയാലും സ്വപ്നയേയും വിശുദ്ധയാക്കാനും ഈ സന്ദീപ് നായരെയും ഇതേപോലെ തന്നെ പൊട്ടി പൂശി വെള്ള വെള്ളയടിച്ച് വിശുദ്ധനാക്കാനുള്ള സംഗതികളൊക്കെയാണ് നടക്കുക ഇനി മാമാധ്യമങ്ങൾ ചെയ്യാൻ പോകുന്നത് പക്ഷേ ആദ്യന്തികമായി അവരെന്താണ് എന്ന കാര്യം ഇവർ മറന്നു പോകുന്നു പക്ഷേ ജനങ്ങൾക്ക് മറന്നിട്ടില്ല അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നും എന്തായിരുന്നു ഈ രാജ്യത്തിന് എതിരെ അവർ ചെയ്തുകൊണ്ടിരുന്നതും എന്നും വ്യക്തമായ ബോധ്യം തന്നെ ജനങ്ങൾക്കുണ്ട് അത് ആ വസ്തുത തന്നെയാണ് ഇവർ ഇത്തരക്കാരെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് എന്ന ബോധ്യത്തോട് വേണം ഇവരുടെ ഓരോ വാർത്തയും നമ്മൾ വീക്ഷിക്കാൻ മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ അത് പാകിസ്ഥാനിൽ നിന്നാണ് പാകിസ്ഥാനിലെ മുൻ ക്രിക്കറ്ററും ക്യാപ്റ്റനും ഒക്കെയായിരുന്ന റിമീസ് രാജേ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരാമർശം എങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വിചാരിച്ചാൽ അതായത് നരേന്ദ്രമോദി വിചാരിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ക്രിക്കറ്റിനെ തന്നെ ചാരമാക്കി മാറ്റാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ ഐ ആണ് ഇപ്പോൾ ഈ പി സി ബി അതായത് പാക് ക്രിക്കറ്റ് ബോർഡ് നിലനിൽക്കാനുള്ള ഒരു കാരണം തന്നെ ഐ സി സി ആണ് അവർക്കുള്ള വരുമാനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനത്തോളം അതായത് പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ വരുമാനത്തിന് തൊണ്ണൂറ് ശതമാനവും ഐ സി സി നൽകുന്ന സഹായഹസ്തമാണ് ഇത് വേണമെന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്ന് നിരൂപിച്ചാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും കാര്യം ഐ സി സിക്കുള്ള വരുമാനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നാണ് ഇന്ത്യയിലെ വമ്പമാറായിട്ടുള്ള കോർപ്പറേറ്റുകളാണ് ഈ ഇവിടെ ക്രിക്കറ്റ് ഇത്രയേറെ വളർത്തുകയും ഇത്രയേറെ ഈ പണത്തിൻ്റെ കളിയാക്കി മാറ്റുകയും ചെയ്തത് അപ്പോൾ മോദി വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് ഐ സി സി കൊണ്ട് പാക് ക്രിക്കറ്റിനുള്ള ആ സഹായം നിർത്താൻ പറ്റും അങ്ങനെ നക്ഷത്രം പോകും എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഉദ്ദേശിച്ചത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മറ്റ് വേറെന്തെങ്കിലും വഴി നോക്കണം ഇല്ലെങ്കിൽ ഭാവിയിൽ പാകിസ്ഥാൻ ക്രിക്കറ്റിന് എട്ടിൻ്റെ പണി കിട്ടുമെന്നാണ് പറഞ്ഞത് കാരണം കഴിഞ്ഞ കുറേ ദിവസത്തിന് മുമ്പ് അവിടെ ന്യൂസിലൻഡ് പര്യടനത്തിന് വരുന്നു സുരക്ഷാ കാരണങ്ങൾ കാരണങ്ങളാൽ അവർ കളഞ്ഞിട്ട് പോകുന്നു ഇന്ത്യ കുറേ കാലം കൊണ്ട് അവരുമായിട്ട് യാതൊരു പരമ്പരയും ചെയ്യുന്നില്ല കാരണം അവരുടെ നിലപാടും അവരുടെ നമ്മളോടുള്ള ആ മനസ്സതിയൊക്കെ മാറട്ടെ അതിനുശേഷം കാരണം സ്ഥിരമായിട്ട് നമ്മുടെ അതിർത്തിയിൽ വന്ന് മാന്തിക്കൊണ്ടിരിക്കുകയാണ് അവർ അത് യാതൊരു രീതിയിലും നന്നാവാനുള്ള ഒരു മനസ്സതിയും അവർ കാണിക്കുന്നില്ല അപ്പോൾ പിന്നെ അവരുമായിട്ട് കളി പോലും വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഇന്ത്യ അങ്ങനെയും ഈ ആയുധമെടുക്കാതെയും യുദ്ധം ചെയ്യാം എന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് കാര്യം സാമ്പത്തികമായിട്ട് തന്നെ അവരെ ഞെരുക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഈ ക്രിക്കറ്റ് ഒരു കളിയാണെങ്കിലും അത് സർക്കാരിനും അതേപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്കുമൊക്കെ വലിയ വരുമാനം കിട്ടുന്ന ഒരു സംഗതി തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ക്രിക്കറ്റ് അപ്പോൾ അങ്ങനെയും അവർക്ക് വലിയ നഷ്ടമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ റിമീസ് രാജ ഇങ്ങനെ പറഞ്ഞത് അധികം കടന്ന് കളിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞാൽ ഐ സി സിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല ബി സി സി ഐയെ വെറുപ്പിച്ചുകൊണ്ട് ഐ സി സിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് മര്യാദയ്ക്കൊക്കെ നിന്നാൽ കൊള്ളാം എന്നായിരിക്കാം ഒരുപക്ഷെ റിമീസ് രാജ ഉദ്ദേശിച്ചത് മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നടനം ഒപ്പം സംവിധായകനും ഒക്കെ ആയിട്ടുള്ള ശ്രീനിവാസനെതിരെ ഒരു വ്യക്തി കേസ് കൊടുത്തെന്നുള്ളതാണ് ഒരു മുഹമ്മദ് വി അനൂപാണ് വടക്കാഞ്ചേരിക്കാരനാണ് ഇദ്ദേഹം വലിയ തട്ടിപ്പുകാരനാണ് എന്ന രീതിയിൽ ശ്രീനിവാസൻ പറഞ്ഞു എന്ന കാരണത്തിലാണ് അദ്ദേഹം ഒന്നര കോടി രൂപയ്ക്ക് മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് മോൺസൺ മാവുങ്കൽ പത്ത് കോടി രൂപയോളം രണ്ട് പേരിൽ നിന്ന് തട്ടിച്ചിട്ടുണ്ട് അവരാണ് കേസ് കൊടുത്തിരിക്കുന്നത് അതിലൊരാളാണ് ഈ അനൂപ് വി മുഹമ്മദ് എന്ന വ്യക്തി എന്തായാലും ശ്രീനിവാസൻ ആരുടെയും പേര് പറഞ്ഞല്ല അന്ന് ഒരു പരാമർശം നടത്തിയത് മോൺസൻ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവർ മോൺസനേക്കാൾ വലിയ തട്ടിപ്പുകാരാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അത് ഈ വ്യക്തിക്ക് അപമാനം ഉണ്ടാക്കി മാനനഷ്ടപ്പെട്ടു അതിൻ്റെ നഷ്ടപരിഹാരമായിട്ടാണ് ഒന്നേക്കാൾ ഒന്നര കോടി രൂപ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്തായാലും പുതിയ സിനിമ കഥയ്ക്ക് ശ്രീനിവാസൻ എന്തെങ്കിലും ഒരു ആശയത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് പുതിയൊരു സിനിമ എടുക്കാവുന്നതാണ് ശ്രീനിവാസനെ പോലെ ഒരു വ്യക്തി ഈ മോൻസൻ്റെ വലയിൽ പോയി ചാടി ചാടിക്കൊടുത്തിരുന്നല്ലോ സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് നഷ്ടമൊന്നും ഉണ്ടായില്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ വ്യാജ നിർമ്മിതികളിൽ പോയി കാണുകയും ഇരിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഭാവിയിൽ നല്ലൊരു സിനിമയ്ക്കുള്ള എല്ലാ സംഗതികളും മോൻസൺ മാവുങ്കൽ എന്ന വ്യക്തിയോട് ചുറ്റിപ്പറ്റി കിടക്കുന്നതുകൊണ്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് അത്രയേ ഉള്ളൂ ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് പതിനായിരത്തി കുറവാണ് അങ്ങനെ കുറയട്ടെ കുറഞ്ഞു കുറഞ്ഞു പൂജ്യം ആവട്ടെ ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് പത്ത് ദശാംശം ഏഴ് രണ്ടാണ് നൂറ്റി ഒന്ന് പേര് മരണപ്പെട്ടതായിട്ടാണ് ഇന്നും സർക്കാർ തരുന്ന വിവരങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമായിന്യൂസ്